പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥ നമ ശിവ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 130:6. മൈ സോൾ വെയ്റ്റ്സ് ഫോർ ദ ലോർഡ് മോർ ദാൻ ദോസ് ഹൂ വാച്ച് ഫോർ ദ മോർണിംഗ് ബിക്കോസ് സാംസ് ചാപ്റ്റർ 130:6. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മരിച്ച വിശ്വാസികളെ അനുസ്മരിക്കുവാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ് 130 അതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു തിരുവചനം പ്രഭാതത്തിൽ പ്രഭാതമാകാനായിട്ട് കാത്തിരിക്കുന്ന കാവൽക്കാരൻ. എത്ര ആകാംക്ഷയാണ്! പ്രഭാതം വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ രാത്രിയുടെ ഇരുളിമയിൽ അതിൽ നിൽക്കുമ്പോൾ, ഒത്തിരിയേറെ ത്യാഗത്തോടു കൂടി നിൽക്കുമ്പോൾ എപ്പോഴാണ് വരുന്നുള്ള ഒരു ആകാംക്ഷ, ഒരു തീവ്രമായ ഒരു അഭിലാഷം ഓരോ കാവൽക്കാരനുണ്ടാകും. പ്രഭാതമായാൽ അവന് സന്തോഷമായി അവൻ്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് മാറിപ്പോകാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം അനുഗ്രഹീതമായി തീരട്ടെ. ഈശോയെ കാത്തിരിക്കുമ്പോൾ അവിടുന്ന് വരുമെന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും കടന്നു വരാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി ഈശോയെ കാത്തുനിന്ന് സ്വീകരിക്കാനും സ്നേഹിക്കാനും പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമീൻ. ദിവികാരുണ്യസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറ്റിക്കൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോയും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.